കൊച്ചിയിൽ നിന്നും ശ്രീനാഥ്, എന്താണ് കൊച്ചിയുടെ അവസ്ഥ? കൊച്ചിയിൽ വലിയ തോതിൽ വെള്ളം ഉയരുന്നു. പെരിയാറിൻ്റെ തീരത്ത് ആലുവയിൽ വലിയ തോതിൽ വെള്ളം ഉയരുന്നു. ഇപ്പോൾ കമ്പനിപ്പടിയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആലുവ കമ്പനിപ്പടിയിലെ. ശ്രീനാഥ് കേൾക്കാമോ? ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ കമ്പനിപ്പടിയിലാണ്. ഇപ്പോൾ വലിയ തോതിലുള്ള വെള്ളക്കയറ്റമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അമ്പാട്ടുകാവ് കമ്പനിപ്പടി പ്രദേശങ്ങളിൽ വലിയ തോതിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇനിയും പെരിയാറിൽ നിന്നുള്ള വെള്ളം ഈ പ്രദേശത്തേക്ക് തന്നെ ഇരച്ചു കയറും എന്നൊരു സൂചനയാണ് കിട്ടുന്നത്. രാവിലെ ഇതിൻ്റെ പകുതിയോളം വെള്ളമേ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പ്രദേശത്ത് വലിയ തോതിൽ വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. വാഹന ഗതാഗതം ഏതാണ്ടൊക്കെ പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. വലിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. ചെറിയ വാഹനങ്ങൾ പലതും ഇതുവഴി പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നില്ല. മാത്രമല്ല, ആലുവയിൽ മാർത്താണ്ഡം പാലം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുവഴിയും ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ ആശ്രയിക്കാൻ കഴിയുന്ന മെട്രോയാണ്. കൊച്ചി മെട്രോ രാവിലെ മുതൽ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുട്ടം യാർഡിൽ വെള്ളം കയറിയത് മൂലമായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 4:30 അത് പുനരാരംഭിക്കും എന്ന് KMRL അറിയിച്ചിട്ടുണ്ട്. അമ്പാട്ടുകാവിലും പരിസര പ്രദേശങ്ങളിലും 100 കണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടപ്പുണ്ട്. അവരൊക്കെ കൊച്ചി മെട്രോയുടെ അമ്പാട്ടുകാവ് അല്ലെങ്കിൽ അമ്പാട്ടുകാവ് സ്റ്റേഷനിലേക്ക് എത്തണം എന്ന് KMRL അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എത്തുകയാണെങ്കിൽ അവർക്ക് കൊച്ചി നഗരത്തിലേക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയും. ഇപ്പോൾ അവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഏക മാർഗവും അത് തന്നെയാണ് എന്നാണ് KMRL അറിയിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ, ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഭീകരമാണ് കൊച്ചിയുടെ അവസ്ഥ. വെള്ളക്കെട്ട് ശക്തമായി തന്നെ തുടരുന്നു.